അപ്പൊ സൂര്യൻ അതിന്റെ പൊസിഷൻ തെറ്റി സഞ്ചരിക്കുകയാണ്. പൊസിഷൻ തെറ്റി തെറ്റി അവസാനം ഈ സൂര്യൻ എന്റെ പ്രിയപ്പെട്ടവരെ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്ന ഒരു സന്ദർഭം വരികയാണ്. ഓരോ ദിവസവും ഇങ്ങനെ അതിന്റെ പൊസിഷൻ തെറ്റി അവസാനം അസ്തമിക്കുന്നതിന് പകരം എന്റെ സഹോദരങ്ങളെ, പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിച്ചാൽ അന്ന് അല്ലാഹു ഒരാളുടെയും തൗബ സ്വീകരിക്കില്ല, ഒരാളുടെയും തൗബ അന്ന് അല്ലാഹു സ്വീകരിക്കുകയില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ആധുനിക ശാസ്ത്രം പറയുന്നു സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നൊരു കാലം വരും. സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നുള്ളത്. പച്ചയായി ജീവിതത്തിൽ തമാശക്ക് പോലും പൊള്ള് പറയാത്ത, തമാശക്ക് പോലും കളവ് പറയാത്ത അനുഗ്രഹത്തിൻ്റെ രാവിനെ കുറിച്ച് പഠിപ്പിച്ചു തന്ന, സ്നേഹത്തിൻ്റെ ആലയത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്ന, നന്മയുടെ വാതായനങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്ന കാരുണ്യത്തിൻ്റെ കേദാരം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മോട് പറഞ്ഞത് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണേ, പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ മാത്രമാണ് നമ്മൾ ബാക്കി നിൽക്കുമ്പോൾ ഓരോ അടയാളങ്ങളും നമ്മുടെ കൺമുമ്പിൽ കടന്നു വന്നിട്ടും ജീവിതത്തിന് മാറ്റം വരുത്താതെ, ജീവിതത്തിന് മാറ്റം വരുത്താതെ തെറ്റിന്റെ പാതയിലൂടെ കടന്നുപോയി ഈമാനിനെ നശിപ്പിക്കുന്നവരാക്കി മാറ്റാതെ എന്റെ സഹോദരങ്ങളെ, എല്ലാ മുഅ്മിനിന്റെ നന്മക്ക് വേണ്ടിയാണ്, എല്ലാ മുഅ്മിനിന്റെ വിജയത്തിന് വേണ്ടിയാണ് അനുഭവിച്ചതും അനുഭവിക്കാനിരിക്കുന്നതും ഒക്കെ മുഅ്മിനിന്റെ വിജയത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടൊന്ന് മനസ്സ് തുറന്ന്, മനസ്സിൻ്റെ അകത്ത് തഖ്‌വ ഒന്ന് നിറച്ച്, ഈമാനൊന്ന് നിറച്ചുകൊണ്ട് ഒരൊറ്റ സുബ്ഹി നിസ്കാരത്തില് എന്റെ സഹോദരങ്ങളെ, ഇന്നലത്തെ സുബ്ഹി നിസ്കാരത്തിന്റെ ജമാഅത്തോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാതെ നാളെയും നിന്റെ റബ്ബ് ജീവിച്ചിരിപ്പുണ്ട്, മറ്റന്നാളും നിന്റെ റബ്ബ് ജീവിച്ചിരിപ്പുണ്ട്, അവൻ എപ്പോഴും ജീവിച്ചിരിപ്പുള്ളവനാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. ഈ കാണുന്ന അണ്ടകടാഹങ്ങള്, താരാപഥങ്ങള്, ക്ഷീരപഥങ്ങള്, വാൽനക്ഷത്രങ്ങള്, കൊള്ളിമീനുകള്, ഗാലക്സികള്, ചിഹ്നം വിളിക്കുന്ന ആനകള്, ഗർജിക്കുന്ന സിംഹങ്ങള്, ചേതന അചേതന സർവവസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്റെ റബ്ബുണ്ടല്ലോ, അവൻ എന്നെന്നും ഉള്ളവനാണ്, അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്. അവനിലേക്ക് ഞാനൊന്ന് മടങ്ങട്ടെ, ഞാനൊന്ന് സത്യവിശ്വാസിയാവട്ടെ, എങ്കിൽ അല്ലാഹ് എന്നെ സഹായിക്കും, എന്റെ ദുആ പടച്ചവൻ സ്വീകരിക്കൂ. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് മാറ്റത്തിനെ കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെ, ലക്കും ലഗാനമില്ലാതെ ഭൂമിയുടെ ഭാരങ്ങളായി ഈ പുറന്തോടിലെ വേസ്റ്റുകളായിട്ട് മാറാതെ, മലക്കുകൾ ഇഷ്ടപ്പെടുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന, സത്യവിശ്വാസികളായ ജിന്നുകളും മുഅ്മിനീങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു മനുഷ്യനായി മാറാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഉസിക്കും ബിദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.